വടക്കൻ കേരളത്തിൽ കനത്ത മഴ തുടരുകയാണ്. കോഴിക്കോട് കക്കയം ഡാമിന്റെ ഇരു ഷട്ടറുകളും 30 സെന്റിമീറ്റർ തുറന്നു എന്നാണ് വാർത്ത വരുന്നത്. വയനാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി സിനോജ് തോമസ് കോഴിക്കോട് നിന്ന് ചേരുന്നു. സിനോജ്, ഗുഡ് മോർണിംഗ്. ആലപ്പുഴയിലേക്ക് സ്വാഗതം സിനോജ്. അപ്പോൾ വിവരങ്ങൾ പറയും. എസ്കെൻ, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ഉൾപ്പെടെയുള്ള വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴയാണ് ഞാൻ നിൽക്കുന്ന കോഴിക്കോട് നഗരത്തിൽ. ഇപ്പോഴും മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് കാസർഗോഡ്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഏറ്റവും കൂടുതൽ മഴയുള്ളത്. അതുകൊണ്ടാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുന്നത്. പക്ഷേ കാസർഗോഡ് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾക്ക് ഇന്ന് അവധിയില്ല. കഴിഞ്ഞ ഏതാനും ദിവസമായി കാസർഗോഡ് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരുന്നു. കണ്ണൂർ ജില്ലയിലും അവധിയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മുതൽ കുട്ടികൾ സ്കൂളിൽ പോകണമെന്ന് കണ്ണൂർ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഈ വടക്കൻ കേരളത്തിന്റെ മലയോര പ്രദേശങ്ങളിലാണ് കൂടുതൽ അതിശക്തമായ മഴ, ഒറ്റപ്പെട്ട മഴ പെയ്യുന്നത്. അടുത്ത ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന ഈ കോഴിക്കോട് നഗരത്തിലെ സ്റ്റേഡിയം ജംഗ്ഷനിലാണ്. ഈ സ്റ്റേഡിയം ജംഗ്ഷനിലും ചെറിയ മഴ പെയ്താൽ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സ്ഥലമാണ്. കഴിഞ്ഞ രാത്രി വലിയ മഴയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ റോഡിൽ ഇത്ര വലിയ വെള്ളക്കെട്ട് കാണുന്നത്. പക്ഷേ മാവ് റോഡിൽ ഈ കാണുന്ന രീതിയിലുള്ള വെള്ളക്കെട്ട് ഇല്ല. കാരണം ഡ്രെയിനേജ് സംവിധാനമൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരു വെള്ളക്കെട്ട് അവിടെ രൂപപ്പെടാത്തത്. പക്ഷേ സ്റ്റേഡിയം ജംഗ്ഷനിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. മറ്റൊരു കാര്യം, കോഴിക്കോട് ജില്ലയിലെ കക്കയം ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു തന്നെ ഇരിക്കുകയാണ്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി വീണ്ടും 15 സെന്റിമീറ്റർ ഉയർത്തുകയും അങ്ങനെ ആകെ 30 സെന്റിമീറ്റർ ആണ് ഉയർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറ്റ്യാടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പുഴയിൽ ജലനിരപ്പ് വേഗത്തിൽ ഉയരാനുള്ള സാധ്യതയുണ്ട്. വയനാട് ജില്ലയിൽ മഴ കനക്കുമ്പോഴാണ് കക്കയം ഡാമിൽ കൂടുതൽ ജലം ഒഴുകിയെത്തുന്നത്. ഇന്നും വയനാട് ജില്ലയിൽ കനത്ത മഴയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വെള്ളം കക്കയം ഡാമിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് ഈ മാസം 4-ാം തീയതി, കോഴിക്കോട് കോടഞ്ചേരി പതങ്കയത്ത് ഒരു വിദ്യാർത്ഥിയെ, 17 വയസ്സുള്ള ഹുസ്നി മുബാർക്ക് എന്ന് പറഞ്ഞ വിദ്യാർത്ഥിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായിരുന്നു. സുഹൃത്തിനൊപ്പം ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി കല്ലിന്റെ മുകളിൽ കയറിയപ്പോൾ കാൽ വഴുതി പുഴയിലേക്ക് വീഴുകയായിരുന്നു. നാവികസേന ഉൾപ്പെടെ ദേശീയ ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ അവിടെ തെരച്ചിൽ കഴിഞ്ഞ ഒരാഴ്ചയെ നടത്തി വരികയാണ്. പക്ഷേ ഈ ഹുസ്നിയെ കണ്ടെത്താൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണമെന്ന് പറയുന്നത് പ്രതികൂല കാലാവസ്ഥയും അതിശക്തമായ ഒഴുക്കാണ്. ഇവിടെ മഴയില്ലെങ്കിൽ പോലും വയനാട്ടിൽ മഴ പെയ്താൽ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കരിങ്കൽക്കൂട്ടം നിറഞ്ഞ പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഒരു പുഴയാണ്. അതുകൊണ്ട് തന്നെ നാവികസേനയ്ക്ക് പോലും ഇറങ്ങി പരിശോധിക്കാനുള്ള ഒരു വെല്ലുവിളിയുണ്ട്. അതുകൊണ്ടാണ് ഈ തെരച്ചിൽ വൈകുന്നത്. മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകുന്ന സമയത്ത് പുഴയിലേക്ക് ഇറങ്ങാനും ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ ഇന്നലെ വൈകുന്നേരം നിർത്തിവെച്ചിരുന്നു. രാവിലെ 8 മണിക്ക് വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരുകയാണ്. സ്കെയിൽ ഓക്കെ, താങ്ക് യു. സിനോജ് തോമസ് ആണ് കോഴിക്കോട് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.